ഗുരുവായൂർ ആനക്കോട്ടയിൽ ഗുരുതര പാദരോഗം ബാധിച്ച മുതിർന്ന കൊമ്പൻ കുട്ടികൃഷ്ണൻ ചെരിഞ്ഞു. ഗുരുവായൂർ ആനക്കോട്ടയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം കുട്ടികൃഷ്ണന്റെ ജഡം വാളയാറിൽ സംസ്കരിക്കും. രോഗം ബാധിച്ച മറ്റൊരു കൊമ്പനായ രാമുവിന്റെ നില ഏറെ മെച്ചപ്പെട്ടു. ഒടുവിൽ വേദനകളില്ലാത്ത ലോകത്തേക്ക് കുട്ടികൃഷ്ണൻ യാത്രയായി. ഇന്ന് രാവിലെ 9 മണിക്കാണ് ആനക്കോട്ടയിലെ കാരണവർ ചിരിഞ്ഞത്. ഏതാനും മാസങ്ങളായി പുന്നത്തൂർ ആനക്കോട്ടയിലെ മുതിർന്ന കൊമ്പനായ കുട്ടികൃഷ്ണന്റെ കാല് വീർത്ത് പൊട്ടിയ അവസ്ഥയിലായിരുന്നു. 75 വയസ്സിലേറെ പ്രായമുള്ള കൊമ്പന് ചികിത്സകളൊന്നും ഫലിക്കുന്നുണ്ടായിരുന്നില്ല. പ്രായാധിക്യത്തോടൊപ്പം അസുഖങ്ങളും കൂടി ആക്രമിച്ചപ്പോൾ കുട്ടികൃഷ്ണന്റെ അവസ്ഥ അതീവ ഗുരുതരമായി. ആനയുടെ പാദങ്ങൾ വീർത്ത് പൊട്ടി നഖങ്ങൾ വരെ പഴുത്ത് പൊഴിഞ്ഞു വീഴുന്ന അവസ്ഥയിലായിരുന്നു. കാൽപാദങ്ങളിലെ പഴുപ്പ് എല്ലുകളിലേക്കും പടർന്നിരുന്നു. വേദന സംഹാരികളും ഗ്ലൂക്കോസും ജീവൻ നിലനിർത്താനാവശ്യമായ മരുന്നുകളുമാണ് കുട്ടികൃഷ്ണൻ നൽകിയിരുന്നത്. ആനക്കോട്ടയിലെ കാരണവന്മാരിൽ ഒരാളായിരുന്നു കൊമ്പൻ കുട്ടികൃഷ്ണൻ. പണ്ട് ഗുരുവായൂരിലെ വലിയ കേശവന് അസുഖമായപ്പോൾ പകരം കോലമേന്തിയ ചരിത്രമുള്ള ആനയാണ് കുട്ടികൃഷ്ണൻ. വാർദ്ധക്യ രോഗങ്ങളെ തുടർന്ന് കുറേ കാലമായി കുട്ടികൃഷ്ണനെ പുന്നത്തൂർ കോട്ടയ്ക്ക് പുറത്തു കൊണ്ടുപോകാറില്ലായിരുന്നു. കാലിലെ നീർക്കെട്ട് കാരണം ദുരിതമനുഭവിച്ചിരുന്ന കൊമ്പൻ രാമുവിൻ്റെ നിലയും ഇപ്പോൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. രാമുവിൻ്റെ ഇടതുകാലിലെ നീർക്കെട്ട് കുറഞ്ഞിരിക്കുന്നു. മരുന്നുകളോടും നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. കുട്ടികൃഷ്ണ വിയോഗത്തിൽ സങ്കടപ്പെടുന്ന ആനപ്രേമികൾക്ക് രാമുവിൻ്റെ നില മെച്ചപ്പെട്ടത് അല്പം ആശ്വാസം നൽകുന്നതാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശ്ശൂർ.